അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ സഹോദരി പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. റീന എന്ന് പറയുന്ന ഈ സഹോദരി വലിയൊരു വർഗീയവാദിയാണ്. മുസ്ലിമീങ്ങളെയും ഇസ്ലാം മതത്തെയും വളരെ പുച്ഛമായി കാണുകയും ഇസ്ലാമിനെക്കുറിച്ച് തനിക്ക് തോന്നുന്നതെല്ലാം പറയുന്ന ഒരു വർഗീയവാദിയാണ്. അള്ളാഹു ഇവൾക്ക് കൊടുത്ത ശിക്ഷ ചെറുതൊന്നുമല്ല. ഇസ്രായേൽ ഗാസയിൽ പോയി അക്രമം ചെയ്യുന്ന സമയത്തൊക്കെ നിരന്തരമായി ഫലസ്തീൻ്റെ ഒരു മക്കളെ പോലും വിടരുത്, എല്ലാ കുഞ്ഞുമക്കളെ വരെയും കൊന്നുകളയണം, ഓരോ മക്കളെയും കൊന്നുകളയുമ്പോൾ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന റീന എന്ന് പറയുന്ന നെരികെട്ടവൾ, പിഞ്ചുമക്കളെ വെറുതെ വിട്ടാൽ അവർ വലുതായതിൻ്റെ ശേഷം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും, അതുകൊണ്ട് ഫലസ്തീൻ്റെ ഒരു കുഞ്ഞുങ്ങളെയും ഒരാളെയും വെറുതെ വിടരുത്, എല്ലാവരും കൊന്ന് തരിപ്പണമാക്കണമെന്ന് ഇടയ്ക്കിടെ വന്ന് ഇസ്രായേലിനെ പുകഴ്ത്തി പറയുന്ന ഇരീന എന്ന് പറയുന്ന നെരികെട്ടവൾ. ഇവിടെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവളാണ്. ഇവിടെ വർഗീയ വിഷവിത്തുകൾ പാകുന്നവർ ശ്രദ്ധിക്കണം. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന അള്ളാഹു ഓരോന്നിനെ എണ്ണി എണ്ണി അതിൻ്റെ കണക്ക് തീർക്കാതെ കണ്ട് ഒരിക്കലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കില്ല. റീന വിവാഹം കഴിഞ്ഞ ഭർത്താവ് തന്നെ ഒരുപാട് തവണം റീനയെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും മക്കളെ മുമ്പിൽ റീനയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും സഹിക്കട്ട് കഴിയാതെ ഭർത്താവിനെ വിട്ടുകൂടി ഇന്നിപ്പോഴിതാ കരഞ്ഞുകൊണ്ട് ലീവിൽ വരുന്ന വളരെ ദുഃഖകരമായ വേദനിപ്പിക്കുന്ന വാർത്ത, അത് അള്ളാഹുവിൻ്റെ വൻ ശിക്ഷയാണ്. ഫലസ്തീൻ്റെ പിഞ്ചുമക്കൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോൾ അതിനെ കണ്ട് സന്തോഷം നൃത്യമാടുന്ന ഈ നരികെട്ടവൾ ഇന്നിതാ ദുഃഖത്തിൻ്റെ കണ്ണീരിൽ ലൈവിൽ വന്ന് എനിക്കെല്ലാം പോയേ നഷ്ടപ്പെട്ടേ എന്ന് പറയുന്ന ഒരു വീഡിയോ ദൃശ്യം. തീർച്ചയായും അക്രമികളെ അള്ളാഹു വെറുതെ വിടുകയില്ല. അവരുടെ കണക്കുകൾ കൃത്യമായി അള്ളാഹു തീർക്കും. ഈ ലോകത്ത് ഒരാൾ അക്രമിച്ചാൽ, ഒരാൾ ദ്രോഹിച്ചാൽ അതിന് കൃത്യമായി ശിക്ഷ നൽകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ദുനിയാവിലില്ല. ഒരാൾ ഒരാളെ കൊന്നു, അതിന് പകരമായി അയാളെ കൊല്ലാം. ഒരാൾ ഒരു 10,000, 10,000 ആളുകളെ കൊന്നു, എന്നാൽ അതിന് പകരമായി 10,000 പ്രാവശ്യം ഒരാളെ കൊല്ലാൻ പറ്റൂല. അത്രയ്ക്കും കൃത്യമായ ശിക്ഷ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. റീനയെപ്പോലോത്ത പല വർഗീയവാദികളുണ്ട്. മനുഷ്യത്വമില്ലാത്ത, കരുണയില്ലാത്ത, മുസ്ലിമാകട്ടെ ഏതാകട്ടെ പിഞ്ചുമക്കളാണ്. അവർ പടിഞ്ഞു മരിക്കുമ്പോൾ പോലും ഒരു തുള്ളി കരുണ പോലും ഇല്ലാത്ത റീന ഇന്ന് പൊട്ടിക്കരയുന്ന രംഗം തീർച്ചയായും അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള വർഗീയ വിഷവിത്തുക്കൾ പാകുന്ന വർഗീയത്തിൽ നിന്ന് നമ്മുടെ നാട്, നമ്മുടെ സമൂഹത്തെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.